അനാഥന് അന്ത്യവിശ്രമമൊരുക്കാൻ അവസരമൊരുക്കി പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ്. ചാരിമൂട് കടത്തിണയിൽ മരിച്ചു കിടന്ന അനാഥന് അന്ത്യവിശ്രമം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തന്റെ സ്വന്തം ഭൂമി ബി വിനോദ് വിട്ടു നൽകിയത്. അനാഥന് അന്ത്യവിശ്രമം ഒരുക്കാൻ സ്വന്തം സ്ഥലം വിട്ടു നൽകി പഞ്ചായത്ത് പ്രസിഡന്റ്. ചാരിമൂട് കടത്തിണയിൽ മരിച്ചു കിടന്ന അനാഥനായ വൃദ്ധന് സ്വന്തം സ്ഥലത്ത് സംസ്കാരമൊരുക്കി പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ്. കഴിഞ്ഞ 40 വർഷത്തിലധികമായി നൂറിനാട് പരിസര പ്രദേശങ്ങളിലുമുള്ള കടകളിലും വീടുകളിലും ജോലി ചെയ്യുകയായിരുന്ന പാറശാല സ്വദേശി ബാബുവിനെയാണ് ശനിയാഴ്ച രാവിലെ നൂറിനാട് കടത്തിണ്ണയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് പ്രസിഡന്റ് വിനോദിന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഉളവക്കാട് ഫാമിലി ഹെൽത്ത് സെന്ററിന് സമീപമുള്ള സർക്കാർ ഭൂമിയിലെത്തിച്ച് സംസ്കരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രദേശവാസികളായ രണ്ടുപേർ എതിർപ്പുമായി രംഗത്തെത്തിയത്. പഞ്ചായത്തിന്റെ പൊതു സ്ഥലമാണ്, അവിടെയാണ് അടക്കാൻ പുള്ളിയെ കൊണ്ടുവന്നത്. പക്ഷെ അവിടെ ആ സമീപവാസികളാണ് സമ്മതിക്കാത്തത്. അവിടെ ആ സ്ഥലം അവർ കയ്യേറി വെച്ചേക്കുവാണ്. കൃഷിയും പിന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതിന്റെ കൂടെ തന്നെ അവിടെ ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പോലെ പിന്നെ കള്ളുകുടിയും പിന്നെ ചീട്ടുകളിയും അങ്ങനെ മനുഷ്യന് നടക്കാൻ പറ്റാത്ത കുറെ സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് സ്ഥിരം പകലും രാത്രിയും നല്ല എല്ലാ സമയത്തും നമുക്ക് അതുവഴി പോകാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ അത്രയും തർക്കിച്ചത്. ഹെൽത്ത് സെന്ററിന്റെ അടുത്ത് തർക്കമുണ്ടായപ്പോൾ പ്രസിഡന്റും ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ഒരു പിന്നെ വല്ലാത്ത നിലപാട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രസിഡന്റിനോട് കാണിച്ചു. അത് പ്രതികരിച്ചുകൊണ്ട് തന്നെ പ്രസിഡന്റ് പറഞ്ഞു എന്റെ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി അടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് ഞങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നാണ് ഈ കർമ്മങ്ങളെല്ലാം നടത്തുകയും അതിന് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സഹകരണത്തോടെയും ഈ പ്രദേശവാസികളുടെയും സഹകരണത്തോടാണ് ഈ സംസ്കാര കർമ്മം ഇവിടെ നടന്നത്. നിങ്ങളുടെ വീടിന്റെ സമീപത്താണെങ്കിൽ നിങ്ങൾ ചെയ്യുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. തീർച്ചയായിട്ടും ചെയ്യും, എന്റെ വസ്തുവിനകത്ത് തന്നെ ചെയ്യുമെന്നുള്ളൊരു നിലപാടിലാണ്. പ്രസിഡന്റിന്റെ വസ്തുവാണ് ഈ ഇന്നിപ്പം ഈ കർമ്മം നടന്ന ഭൂമി. അവിടെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി നല്ല മംഗളമായിട്ട് പുള്ളിക്ക് കൊടുക്കേണ്ട എല്ലാ ആദരവോടെ 45 വർഷമായിട്ട് നൂറിനാട് കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഇന്ന് മരണപ്പെട്ട ബാബു എന്ന് പറയുന്നത്. അദ്ദേഹം നൂറിനാട് പ്രദേശത്തെ കടകളിൽ അത്യാവശ്യം സഹായങ്ങൾ ചെയ്ത് ഭക്ഷണം കൂലിയായി സ്വീകരിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതെ വന്നിരുന്നു. രാത്രികാലങ്ങൾ കടത്തിണ്ണയ്ക്കാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം പാലമേല് SBI ഓപ്പോസിറ്റുള്ള ഒരു കടയുടെ വരാന്തയിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഉടനെ തന്നെ നമ്മുടെ കോസ്റ്റ് മെമ്പർ ആ കാര്യത്തിൽ ഇടപെടുകയും ഞങ്ങൾ കൂട്ടായിട്ട് ആ ബോഡി പോലീസ് വിവരം അറിയിച്ച് മരണം ഡോക്ടറെ കൊണ്ട് സ്ഥിരീകരിച്ചതിന് ശേഷം മറവി ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ ഗ്യാസ് ഭരണ സംവിധാനത്തിലൂടെ മറവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പൊതുസ്ഥലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അധീനതയുള്ള പൊതുസ്ഥലത്ത് മറവ് ചെയ്യാൻ വേണ്ടി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എത്തി. പക്ഷെ സമീപവാസികളായ 2 പേര് എതിർത്തതിനെ തുടർന്ന് നമ്മൾ സ്വന്തം സ്ഥലത്ത് തന്നെ അത് മറവ് ചെയ്യുന്ന സൗകര്യമാണ് ഉണ്ടായത്. ഇവർ പ്രസിഡന്റിന്റെ സ്ഥലത്ത് നിങ്ങൾ മൃതദേഹം സംസ്കരിക്കുമെന്ന് ചോദിച്ചതോടെയാണ് സ്വന്തം സ്ഥലത്ത് മൃതദേഹം സംസ്കരിക്കുമെന്ന് പറഞ്ഞത്. ഉളവക്കാട് RCB LPSന് സമീപമുള്ള സ്വന്തം സ്ഥലത്ത് ചടങ്ങുകൾ നടത്തി. മൃതദേഹം സംസ്കരിച്ചത് ഗ്യാസ് ഉപയോഗിച്ചായിരുന്നു. മൃതദേഹം അനാഥനായ ഒരാളെ സംസ്കരിക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്, ഇതാണ് നിറവേറ്റിയതെന്നും സർക്കാർ ഉടമസ്ഥയിലുള്ള വസ്തുവിൽ മൃതദേഹം സംസ്കരിക്കുന്നത് ചിലർ എതിർത്തതോടെ സ്വന്തം ഭൂമിയിൽ സൗകര്യമൊരുക്കിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. സംസ്കാര ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അജയഘോഷ്, കോശിയം കോശി, തൊഴിലുറപ്പ് തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. CD Net News, ചാരിമൂട്.